കേരള എക്സ്പ്രസ് ഇപ്പോൾ കണ്ണൂർ മംഗലാപുരം പാതയിലാണ്. രാവിലെ 7:00 കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട പാസഞ്ചർ ട്രെയിനിൽ പഞ്ചാബിലെ ബട്ടിൻഡയിൽ നിന്നും ബിക്കാനീറിലേക്ക് പോകുന്ന തീവണ്ടിയെ നാട്ടുകാർ ക്യാൻസർ തീവണ്ടി എന്നാണ് വിളിച്ചു വന്നിരുന്നത്. ബിക്കാനീറിലെ റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്ക് പോകുന്ന പഞ്ചാബികളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു ആ തീവണ്ടി. 60-കളിലും 70-കളിലും ഹരിത വിപ്ലവത്തിൻ്റെ പേരിൽ പഞ്ചാബി ഗ്രാമങ്ങളിൽ തളിച്ച കീടനാശിനികളുടെ ആ ഇരകളെയും കൊണ്ടാണ് ഇപ്പോഴും ആ തീവണ്ടി ചൂളം വിളിച്ചോടുന്നത്. ആ ക്യാൻസർ തീവണ്ടിയെ കണ്ണൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് ഓടുന്ന പാസഞ്ചർ തീവണ്ടിയുമായി താരതമ്യം ചെയ്യുന്നത് ക്രൂരമാണ്, കടന്ന കൈയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ചില സമാനതകൾ കാണാതിരുന്നുകൂടാ. ചികിത്സിതം ഹിതം പത്യം പ്രായച്ചിത്തം വിഷകജിതം എന്നാണത്രേ അമരകോശം പറയുന്നത്. രോഗങ്ങളെല്ലാം പാപഫലമാണെന്നും അതിനുള്ള പ്രായച്ചിത്തമാണ് ചികിത്സയെന്നുമാണ് അതിൻ്റെ പച്ച മലയാളം. കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള പാസഞ്ചർ വണ്ടി അങ്ങനെയെങ്കിൽ ആ പാപഫലമുക്തിക്കായുള്ള ഒരു തീർത്ഥയാത്രയാണ്. രോഗനിവാരണത്തിനായി മംഗലാപുരത്തേക്ക് പോകുന്നവരെ കൊണ്ട് നിറഞ്ഞ തീവണ്ടിയെ നാട്ടുകാർ ഇപ്പോൾ വിളിക്കുന്നത് തന്നെ പേഷ്യൻസ് ട്രെയിൻ എന്നാണ്. ബത്തിൻ്റെയിൽ നിന്നും ബിക്കാനീറിലേക്ക് പോകുന്ന വണ്ടിയിൽ ക്യാൻസർ രോഗികൾ മാത്രമാണെങ്കിൽ കണ്ണൂർ മാംഗ്ലൂർ പാസഞ്ചർ സകലവിധ രോഗികളുടെയും ഒരു സമ്മേളനമാണ്. തീവണ്ടിയുടെ ഞരക്കങ്ങൾക്കൊപ്പം ഉള്ളിൽ ഞരങ്ങിത്തീരുന്ന വേദനകളുമായി സഞ്ചരിക്കുന്നവരെ എളുപ്പം തിരിച്ചറിയണമെന്നില്ല. എന്നാൽ വണ്ടി ഉള്ളാളിലെത്തുമ്പോൾ ഉറപ്പാകും. വടക്കേ മലബാറിൻ്റെ ചികിത്സാ പിന്നോക്കാവസ്ഥ തന്നെയാകണം പണ്ടേ വലിയ നഗരമായ മംഗലാപുരത്തേക്ക് ആളുകളെ വണ്ടി കയറ്റിയത്. 10-15 വർഷത്തിനുള്ളിൽ മെഡിക്കൽ കോളേജുകളും സൂപ്പർ സ്പെഷ്യാലിറ്റികളും പെരുകിയെങ്കിലും പഴയ യാത്രയ്ക്ക് ഭംഗമുണ്ടായില്ല. അതൊരാത്മീയ യാത്ര പോലെ ഇന്നും തുടരുന്നു. കന്നഡ മലയാളം പറയുന്ന ഒരു സ്റ്റെതസ്കോപ്പ് ഹൃദയമിടിപ്പുകൾ എണ്ണുമ്പോഴേ തന്നെ പലരുടെയും രോഗം പകുതിയും ഭേദമാവും. അതൊരു വിശ്വാസമാണ്. എന്നാൽ അത് വെറും വിശ്വാസം മാത്രവുമല്ല. നമുക്കൊരു നല്ലൊരു ട്രീറ്റ്മെൻ്റ് അവിടെ കിട്ടുമെന്നുള്ള വിശ്വാസം കൊണ്ടല്ല അവർ പോകുന്നത്. വിനോദത്തിനല്ലല്ലോ പോകുന്നത്. ഒരുപാട് അനുഭവമുണ്ട്. അവിടെ ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ച ഒരു പേഷ്യൻ്റ്, ഇവിടെത്തുമ്പോൾ ഓപ്പറേഷൻ വേണ്ട, ഇവിടെ ഡോക്ടർമാർ വിധിക്കുന്ന പല രോഗങ്ങളും അവിടെ എത്തുമ്പോൾ നേരെ തിരിച്ച ലഘുവായ രോഗമായിട്ടാണ് പറയുകയാണ് അവർ, ലഘുവായ ട്രീറ്റ്മെൻറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു വിശ്വാസം അവിടേക്ക് ഉണ്ടാകുന്നത്. ഒരുപാട് അനുഭവമുണ്ട്. ഇവിടെ ക്യാൻസർ ആയിട്ടുള്ള ഒരു രോഗി അവിടെ എത്തുമ്പോൾ ക്യാൻസർ രോഗിയല്ല, അതാണ് അനുഭവം. നിങ്ങളുടെ വയറ്റിൽ ക്യാൻസർ ഉണ്ടെന്നുകൊണ്ട് കീറി മുറിച്ച് ട്യൂബ് ഇട്ട് കൊടുത്ത് എൻ്റെ ആ രോഗി ഇവിടെ എത്തുമ്പോഴേക്ക് ഡോക്ടർ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ക്യാൻസറും ഇല്ല, ഈ പൈപ്പിൽ അഴിച്ചു മാറ്റിയിട്ട് ലഘുവായ മരുന്ന് കൊടുത്ത് അയാൾ വിടുകയാണ്. അപ്പോൾ ഇവിടെ ചികിത്സിച്ച് രോഗിയാക്കുക, അവിടെ ചികിത്സിക്കുക, അതാ വ്യത്യാസം. മംഗലാപുരത്തെ ഷെട്ടിമാരും ഭട്ടുമാരും ഹെഗ്ഡേമാരും വെള്ളക്കുപ്പായത്തിനുള്ളിൽ ചികിത്സയുടെ എന്തു മന്ത്രവടിയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നറിയില്ല. കേരളത്തിലെ അപ്പൊത്തിക്കരികൾ മരണത്തിലേക്ക് കൈയൊഴിഞ്ഞ എത്രയോ പേരെ മംഗലാപുരത്തിൻ്റെ ആ മാന്ത്രികദണ്ഡ്
ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാകാം, ഐതിഹ്യമാകാം. അതെന്തായാലും ഡോക്ടർമാരും രോഗിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മലയാളികൾക്ക് ഇനിയും ശീലമായിട്ടില്ലാത്ത സ്നേഹമസൃണമായ ഏതൊക്കെയോ അധ്യായങ്ങൾ മംഗലാപുരം നിശബ്ദമായി പൂരിപ്പിച്ചു കാട്ടുന്നുണ്ട്. അത് ആശുപത്രി കുത്തകകൾ തമ്മിലുള്ള കിടമത്സരമായാലും രോഗികളുടെ യഥാർത്ഥ അവകാശങ്ങളെക്കുറിച്ച് തർക്കമില്ല. കണ്ണൂർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ മംഗലാപുരത്ത് ഇതുപോലെ ഒരുപാട് മെഡിക്കൽ കോളേജ്, പ്രത്യേകിച്ച് നമ്മളെ മണിപ്പാൽ മെഡിക്കൽ കോളേജൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ വന്നതാണ്. നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരുന്നതിന് മുമ്പേ ഉള്ള കോളേജാണ് അതൊക്കെ. അപ്പോൾ ആ ഒരു ഇത് ആ കാലഘട്ടത്തിലേ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം അതിൻ്റെ ആ കൺവീനിയൻസിൻ്റെ ആ ഒരു ഇത്, കാരണം ഈ രോഗികൾ ഏത് സ്റ്റേഷനിലെത്തി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഉള്ളാളോ അല്ലെങ്കിൽ മംഗലാപുരം എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഈ പിന്നെ പല ആശുപത്രികളിലെ വണ്ടികൾ ഇങ്ങനെ രോഗികളെയും കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു വണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ആരും അവർ വരുന്നില്ല. ഇവരെ വലിയ സ്വീകരിച്ചിട്ട് കല്യാണത്തിന് ക്ഷണിച്ചിട്ട് വന്ന അതിഥികളെ പോലെ കൊണ്ടുപോയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളെ ഒരുതരം, ഞാൻ ആദ്യം പറഞ്ഞ വാക്കിൻ്റെ ആ ഒരു പ്രയോഗത്തിലേക്കാണ് വരുന്നത്. അത് സാധാരണ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സാമ്പത്തികത്തിൻ്റെ ഇത്, കണ്ണൂരെ കോളേജുകൾ കണ്ണൂരെ പിന്നെ നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റിനേക്കാളൊക്കെ വളരെ ചീപ്പായിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചികിത്സ. വെറും 19 രൂപയ്ക്ക് കണ്ണൂർക്കാർക്ക് മംഗലാപുരത്തെത്താം. എന്നാൽ കാസർഗോഡുകാർക്കാകട്ടെ ഒരു ചായ പൈസ മതി. ഇവിടുത്തെ ഒരു ഡോക്ടറുടെ പരിശോധനാ കൂലി കൊണ്ട് ഈ നാട്ടുകാർക്ക് മംഗലാപുരത്ത് പോയി പരിശോധനയും കഴിഞ്ഞു വരാം. കണ്ണൂർ മംഗലാപുരം പാസഞ്ചർ ഒരു പേഷ്യൻറ്റ് തീവണ്ടിയായതിന് ഒരു കാരണം നമ്മുടെ ആരോഗ്യരംഗത്തെ കണ്ണിൽ ചോരയില്ലാത്ത ചികിത്സാ ചെലവ് തന്നെയാകണം. മംഗലാപുരത്തെ പുകഴ്ത്തുകയോ കേരളത്തെ ഇകഴ്ത്തുകയോ ഞങ്ങളുടെ ലക്ഷ്യമല്ല. കണ്ണൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് രോഗികളെയും കുത്തി നിറച്ചു പോകുന്ന ഈ പാസഞ്ചർ ട്രെയിൻ കാണുമ്പോൾ ജീവിതാരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ പഴയ പല തോതുകളും മാറ്റി പറയേണ്ടി വരും. ഏറ്റവും രസകരമായ കാര്യം എന്നുള്ളത് കേരള ഗവൺമെൻറ് പുറത്തിറക്കിയ ആരോഗ്യ കാർഡ്. കേരള സംസ്ഥാനത്തിലെ പല ആശുപത്രികളിൽ എടുക്കുന്നില്ലെങ്കിലും അന്യ സംസ്ഥാനമായ കർണാടകയിലെ മംഗലാപുരത്തെ പല ആശുപത്രികളും അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 10 ഇരട്ടിയെങ്കിലും രോഗികൾ മംഗലാപുരത്തെ ആശ്രയിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള കണക്കുകളും നമ്മുടെ കയ്യിലുള്ള കണക്കുകളും രോഗങ്ങളെ പറ്റിയിട്ടോ രോഗികളെ പറ്റിയിട്ടുള്ളോ നമ്മുടെ കയ്യിലുള്ള കണക്കുകളൊന്നും തന്നെ വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ ആരോഗ്യ സ്ഥിതിയെ പറ്റി നൽകുന്നില്ല. കണ്ണൂർ മംഗലാപുരം പാസഞ്ചർ മാത്രമല്ല, ചെറുവത്തൂരിൽ നിന്ന് പുറപ്പെടുന്ന ആ ചരിത്രാതീതമായ വണ്ടിയും ഒരു പകുതി പേഷ്യൻ്റ് ട്രെയിനാണെന്നാണ് പറയുന്നത്. അതിനുമാത്രം ഇത്രയും രോഗികൾ ഈ ഭാഗങ്ങളിൽ എങ്ങനെയുണ്ടാകുന്നു എന്ന ചോദ്യമുണ്ടാകാം. കാസർഗോഡ് നിന്നുള്ള എൻഡോസൾഫാൻ രോഗികൾ ഒഴിച്ചാൽ യാത്രക്കാരൊന്നും പലപ്പോഴും മാരക രോഗികളൊന്നുമല്ല. ചെറിയൊരു നെഞ്ചിരിച്ചിലിനും കാൽമുട്ട് വേദനയ്ക്കും മൂക്കൊലിപ്പിനും വരെ മംഗലാപുരത്തേക്ക് വണ്ടി കയറുന്നവരുണ്ട്. പിന്നെ മംഗലാപുരത്തെ പ്രസിദ്ധമായ സൗജന്യ ദന്തചികിത്സയും. എന്നാൽ സൗജന്യങ്ങളുടെയെല്ലാം പേരിൽ ഇവിടെ നടക്കുന്നത് യഥാർത്ഥ ചികിത്സയാണോ എന്ന് ആരും അന്വേഷിച്ചു കണ്ടിട്ടില്ല. 90% രോഗികൾക്ക് ഉറപ്പില്ല. പക്ഷേ എങ്കിലും അവർക്ക് ആ ഒരു പിന്നെ അവർക്ക് കിട്ടുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഏത് മെഡിക്കൽ കോളേജിൽ പോയിട്ടെങ്കിലും ഒരുവിധ രോഗങ്ങളെല്ലാം അതിൻ്റേതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഇതുകൊണ്ട് തന്നെ മാറിക്കിട്ടും. കുറേ രോഗങ്ങൾ മംഗലാപുരത്ത് പോയാലും പോയില്ലെങ്കിലും മാറും, കണ്ണൂർ പോയാലും പോകും. ഒരു വിശ്വാസം എന്നുള്ളതാണ് എൻ്റെ പ്രധാനം.
ഇടുന്നതിനനുസരിച്ച് നമുക്ക് ഡോക്ടറോട് കയറി സംസാരിക്കാൻ കഴിയുന്നില്ല. അവിടെ പോയാൽ ഡോക്ടറോട് നമുക്ക് എന്ത് ഇതുണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മനസ്സിലാക്കാനും അങ്ങനെ തന്നെ നഴ്സുമാരെല്ലാം നല്ല സഹകരണം. നമ്മുടെ വീട് അത് കിട്ടുന്നില്ല. അതെ, അതുമാത്രമല്ല ആടി തന്നെ ഇല്ല, ഒരു വേറെയൊരു കേസും കൂടി ആടിയുണ്ട്. നമ്മളെ വിളരിക്കൊണ്ട് എന്ന് വന്ന ഒരു കേസും കൂടി ആടിയുണ്ട്. അത് ഇതേമാതിരി തന്നെ ഒരു കുട്ടികളില്ലായിട്ടാണ് ഓപ്പറേഷൻ ചെയ്ത്. ഓപ്പറേഷൻ ചെയ്തിട്ട് നോക്കുമ്പോൾ ഇതേമാതിരി ചെറിയെന്തോ തകരാറായിട്ട് വീട് നിന്ന് അത്യാസന്നയിലെല്ലാം ആടെ എത്തിച്ചത്. എൻ്റെ ഇപ്പം അവർക്ക് ഒരു 1.5 ലക്ഷം രൂപയോളം ചിലപ്പോൾ എന്നും ഒന്നും ശരിയായില്ല. അവരുടെ ഇന്നും ആടിയുണ്ട്, അത്ര ആസ്പത്രിയിലുണ്ട്, അത്ര അത്ര വീടിയാകുമ്പോൾ ചികിത്സ കിട്ടുന്നില്ല. ആടെയായാലും പൈസ ഇവിടുത്തെ പൈസ ചിലവാകുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഒരു ആൾ മെനക്കെടണം എന്നല്ല മാത്രമേ ഇല്ല. ലക്ഷങ്ങൾ തലവരിയായി വാങ്ങുന്ന മെഡിക്കൽ ദന്തൽ കോളേജുകളുടെ എല്ലാം അംഗീകാരം അങ്ങയുടെ തന്നെ നിൽക്കണമെങ്കിൽ ആവശ്യത്തിന് രോഗികൾ വേണം. മംഗലാപുരം ലോബി രോഗികൾക്ക് സൗജന്യങ്ങൾ നീട്ടുന്നതിന് അങ്ങനെയൊരു ലാക്കുണ്ടാകാം. കേരളത്തിലെ ആശുപത്രികൾക്ക് ചുറ്റിലും മംഗലാപുരത്തിൻ്റെ ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്നുണ്ടെന്നതും ഇന്നൊരു രഹസ്യമല്ല. എന്നാൽ മംഗലാപുരത്തെ മത്സരങ്ങൾ രോഗിക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാക്കുന്നു, കൂടുതൽ ചികിത്സാ സൗജന്യം നൽകുന്നുവെന്നെല്ലാം പറയുന്നതിലും കാര്യമില്ലാതില്ല. മലയാളികളായ രോഗികളെ പാപ്പരാക്കിക്കൊണ്ടാണ് മംഗലാപുരത്തെ ആശുപത്രി വ്യവസായം തടിച്ചു കൊഴുക്കുന്നത്. നമ്മുടെ നൂറുകണക്കിന് ആശുപത്രികളെ പിന്നിലാക്കിയാണ് മലയാളികൾ ഇങ്ങനെ ഈ തീവണ്ടിയിൽ നിറഞ്ഞു മംഗലാപുരത്തേക്ക് കുതിക്കുന്നത്. നമ്മുടെ ചികിത്സാ സൗകര്യത്തിൻ്റെ അപര്യാപ്തതയാണോ അത് കാണിക്കുന്നത്, അല്ല മംഗലാപുരത്തിൻ്റെ മേന്മകളോ? അങ്ങനെയെങ്കിൽ ആ മേന്മകൾ എത്തിപ്പിടിക്കാൻ നമുക്ക് എന്താണ് തടസ്സം? പരാജയം ഇവിടെ ആരോഗ്യരംഗം ബിസിനസ്സായി. ബിസിനസ് പക്ഷേ അവിടെ രോഗത്തിന് ചികിത്സ. ഇവിടെ പേഷ്യൻറ്റിനോട് അവിടുത്തെ ജീവനക്കാരായാലും ഡോക്ടർമാരായാലും വളരെ പരുഷമായിട്ടാണ് പെരുമാറുക. ഒരു രോഗിക്ക് എല്ലാം അറിയാൻ അവകാശമുണ്ട്. ആ അവകാശം ഇവിടെ നിഷേധിക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ രോഗിക്ക് തുറന്ന് സംസാരിക്കാം, ഡോക്ടർമാരാണെങ്കിൽ തുറന്ന് സംസാരിക്കും. ഇങ്ങനെയൊക്കെ പരസ്പര വിശ്വാസം ഉണ്ടാക്കാൻ പറ്റൂ. ഞാൻ ചെയ്യുന്ന മുഴുവൻ ശരിയാണെന്ന് ഡോക്ടർ അടിച്ചേൽപ്പിച്ച രോഗിക്ക് വിശ്വാസം നഷ്ടപ്പെടില്ലേ? ഇവിടെ ഡോക്ടർ അടിക്കുകയാണ് പേഷ്യൻറ്റിനെ. തിരുവനന്തപുരത്തെ സംഭവം നിങ്ങൾക്കറിയില്ലേ? സഹിഷ്ണുത വേണ്ടേ? അങ്ങനെ ഒരു സഹിഷ്ണുത ഇല്ലാതെ ഡോക്ടർ മുമ്പിൽ നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കുക, അതാ പ്രശ്നം. ഇപ്പോൾ മാന്യമായി പെരുമാറാൻ നമുക്ക് ആവുന്നില്ല. ചികിത്സ എല്ലാം ബിസിനസ്സാവുക, ഒക്കെ അങ്ങനൊരു ചികിത്സ അടിച്ചേൽപ്പിക്കുക, പിന്നെ അത് ബിസിനസ്സാക്കി മാറ്റുക, ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഉള്ളാൾ, ദർലക്കട്ട, മണിപ്പാൽ, ഏനപ്പോയ തുടങ്ങിയ മംഗലാപുരം സ്ഥലനാമങ്ങളെല്ലാം ഇപ്പോൾ ഓരോരോ വൻകിട ആശുപത്രിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. പയ്യന്നൂർ, പഴയങ്ങാടി, ചെറുവത്തൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട്, കാസർഗോഡ് സ്റ്റേഷനുകളിൽ നിന്ന് വണ്ടി കയറുന്ന രോഗികൾ തന്നെയാണ് ആ വ്യവസായത്തിൻ്റെ നട്ടെല്ല്. മിക്കവാറും എല്ലാ സ്റ്റേഷനിലും കയറുന്നതിൽ ഏകദേശം 90% ഈ മംഗലാപുരം ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികൾ മാത്രമാണ്. ബാക്കി 10% പേർ മാത്രമാണ് സ്ഥിര യാത്രയ്ക്ക് വരുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, അല്ലെ ഓഫീസേഴ്സ് എന്നിവരെ ഉള്ളത്. അപ്പോൾ ഇത്ര കണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഈയൊരു ട്രെയിൻ കയറി മറ്റൊരു സംസ്ഥാനത്തിലെ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം.
മുമ്പെന്നത്തേക്കാൾ രോഗികൾ പെരുകി. പുതിയ ജീവിതശീലങ്ങളുടെ ഭാഗമായുള്ള പുതിയ രോഗികൾ. കാസർഗോട്ടെ എൻഡോസൾഫാൻ ഭീകരതയ്ക്കിരയായവരെയും കൊണ്ട് പലതവണ ഈ തീവണ്ടി മംഗലാപുരത്തേക്ക് ഓടിയിട്ടുണ്ട്. അരജീവിതങ്ങൾ നിറഞ്ഞ ആ കമ്പാർട്ട്മെൻറ്റുകളുടെ ദൃശ്യം പലരുടെയും മനസ്സിൽ പൊറ്റ പിടിച്ച് കിടക്കുന്നുണ്ടാവുമെങ്കിലും അത് ഡൗൺലോഡ് ചെയ്യാനാവില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ഉപമയ്ക്ക് വേണ്ടി പറഞ്ഞ പഞ്ചാബിലെ ക്യാൻസർ തീവണ്ടിയുടെ ദൃശ്യം കാണുക. ਅਤੇ ਉਹ ਬੀਕਾਨੇਰ ਪਹੁੰਚਣ ਲਈ ਸਵਾਰੀ ਗੱਡੀ ਦਾ ਸਹਾਰਾ ਲੈਂਦੇ ਨੇ। ਜੋਧਪੁਰ ਪੈਸੇਂਜਰ ਨਾਂ ਦੀ ਇਸ ਰੇਲ ਗੱਡੀ ਵਿੱਚ ਸਫ਼ਰ ਕਰਨ ਵਾਲਿਆਂ ਵਿੱਚ ਕੈਂਸਰ ਦੇ ਮਰੀਜ਼ਾਂ ਦੀ ਬਹੁਤ ਗਿਣਤੀ ਹੋਣ ਕਾਰਨ ਲੋਕ ਇਸ ਨੂੰ ਕੈਂਸਰ ਟ੍ਰੇਨ ਵਜੋਂ ਵੀ ਜਾਣਨ ਲੱਗ ਪਏ ਨੇ। ਸਫ਼ਰ ਦੀ ਸ਼ੁਰੂਆਤ ਤੋਂ ਲੈ ਕੇ ਅੰਤ ਤੱਕ ਮਰੀਜ਼ਾਂ ਨੂੰ ਆ ਰਹੀਆਂ ਦਰਪੇਸ਼ ਮੁਸ਼ਕਲਾਂ ਦਾ ਜਾਇਜ਼ਾ ਲਿਆ ਸਾਡੇ ਪੱਤਰਕਾਰ ਸਵਰਨ ਸਿੰਘ ਧਾਨੇਵਾਲੀਆ ਨੇ। ਪੰਜਾਬ ਦੇ ਹਸਪਤਾਲਾਂ ਵਿੱਚ ਕੈਂਸਰ ਦੇ ਇਲਾਜ ਲਈ ਬਹੁਤੀਆਂ ਸਹੂਲਤਾਂ ਨਾ ਹੋਣ ਕਾਰਨ ਅਤੇ ਨਿੱਜੀ ਹਸਪਤਾਲਾਂ ਦੇ ਮਹਿੰਗੇ ਇਲਾਜ ਦੇ ਡਰੋਂ ਮਾਲਵੇ ਦੇ ਲੋਕਾਂ ਨੇ ਬੀਕਾਨੇਰ ਦਾ ਰਾਹ ਫੜ ਲਿਆ। 80s ਆਦਿਮ ਪੰਜਾਬੀ ਗ੍ਰਾਮਗਲ਼ਿਲ ਨਿਨ ਮੈਲੁਗਲ ਅਪ੍ਰਤਿਸ਼ਮਾਵਾਨ ਤੁੜੰਗਿ। ਰੇਲ ਗੱਡੀ ਵਿੱਚ ਪੰਜਾਬ ਪਦੁਕੇ ਕੈਂਸਰ ਮਨੁਸ਼ਰੇਯਂ ਕਾਣਾਦਾਕਣ ਤੁੜੰਗਿਯതോടെയാണ് ਪਠਨങ്ങൾ നടന്നത്। ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഒഴുക്കിയ കീടനാശിനിയായിരുന്നു വില്ലൻ. ഇന്ത്യയുടെ ഏറ്റവും വലിയ അധ്വാന സംസ്ഥാനത്തിന്റെ ഉരുക്കു കണ്ണീർ പോലെ ആ വണ്ടിക്ക് പിന്നെ വിശ്രമമുണ്ടായിട്ടില്ല. ബിക്കാനീർ റീജിയണൽ ക്യാൻസർ സെന്റർ ലക്ഷ്യമാക്കി വണ്ടി ഇപ്പോഴും രോഗികളെ കൊണ്ട് ഓടുകയാണ്. രണ്ടര മണിക്കൂർ കൊണ്ട് നമ്മുടെ വണ്ടി ഉള്ളാളിലെത്തും. ഈ പാതയിലെ ഏറ്റവും ചെറിയൊരു സ്റ്റേഷൻ. ലോക്കൽ ട്രെയിനുകൾക്കല്ലാതെ മറ്റൊരു വണ്ടിക്കും ഇവിടെ സ്റ്റോപ്പില്ല. എന്നിട്ടും വന്നിറങ്ങിയ ആളുകളെ കണ്ടാൽ അമ്പരക്കും. എല്ലാവരും ആശുപത്രികളിലേക്കാണ് ധൃതി കൂട്ടുന്നത്. എത്ര എത്ര ട്രിപ്പ് ഇങ്ങനെ വരും? എത്ര ബസ്സുകൾ ഇവിടെ വരുന്നുണ്ട്? 7 ബസ്സാണ് ഈ ട്രെയിൻ വരുന്ന സമയത്ത്. ബുദ്ധിമുട്ടാണ്. ഈ ട്രെയിൻ വരുന്ന സമയത്ത് എത്ര ബസ്സുകൾ ഇവിടെ? 10 ഇതുപോലുള്ള വണ്ടിയാണ്. നിറയെ ആളുകളുണ്ടാവും. എല്ലാ ഹോസ്പിറ്റലിലേക്കാ? എവിടെയാ? ഓക്കെ. കണ്ണൂർ പാസഞ്ചർ എത്തുമ്പോഴേക്കും വിവിധ ആശുപത്രികളുടെ വാഹനങ്ങളും റെഡിയാകും. അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോറിക്ഷകളുടെ കൊയ്ത്താണ്. കണ്ണൂർ മംഗലാപുരം പാസഞ്ചറിൻ്റെ യാത്രയും ഒരർത്ഥത്തിൽ ഇവിടെ തീരുന്നു. പിന്നെ മംഗലാപുരം പോവേണ്ടതുകൊണ്ട് മാത്രം മംഗലാപുരം വരെ പോകുന്നു. ദിവസവും മംഗലാപുരത്തേക്ക് ഇങ്ങനെ മലയാളി രോഗികൾ പ്രവഹിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് അതിങ്ങനെ പാസഞ്ചർ ട്രെയിനിലൂടെ ഒരു യാത്രയാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇങ്ങനെ പോയാൽ നാളെയും തീരുന്നതുമല്ല. ഉള്ളാളിലെത്തിയതോടെ രോഗികളൊഴിഞ്ഞ കമ്പാർട്ട്മെൻറ്റുകളുമായി ഒരേകാന്ത സഞ്ചാരത്തിലാണ് കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ. ആളൊഴിയാത്ത കുറേ ജീവിതങ്ങളുടെയും കമ്പാർട്ട്മെൻറ്റുകളെയും തേടി അടുത്തയാഴ്ച വീണ്ടും എത്തും. കാത്തിരിക്കുക. ശുഭയാത്ര. സദാ തേരീ ഹൈ മൻസിൽ.